association with Malabar Golden Diamonds. Celebrate the beauty of life. Manohar Jewelry's Jewel House, Jewel Junction, Payyanur. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank, Vishwasathayude Sevanathinte 70 Varshangal. Payyanur Sahakarana Ashupathri, South Bazaar, Payyanur. ഉന്നത വിജയം കരസ്ഥമാക്കിയ പിലാത്തറയിലെ ഏക സ്ഥാപനം ഫോക്കസ് പിലാത്തറ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. നല്ല തകർപ്പൻ പാചകത്തിന് എപ്പോഴും വീട്ടിൽ കരുതിക്കോളൂ ദിനേശ് തേങ്ങാപ്പാൽ, ഒരു കേരള ദിനേശ് ഉൽപ്പന്നം. എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ പയ്യന്നൂർ, ഫോൺ 9207185501. സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ് ബിഹൈൻഡ് KSRTC പെരുമ്പ പയ്യന്നൂർ. സംസ്ഥാനത്ത് 962 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. കണ്ണൂർ ജില്ലയിൽ 37 പേർക്ക് രോഗബാധ. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 962 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 801 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. പയ്യന്നൂർ നഗരസഭയുമായി അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ പാലങ്ങൾ പൂർണ്ണമായും അടച്ചു. എന്നാൽ ചിലർ നിയന്ത്രണങ്ങൾ മറികടന്ന് റെയിൽവേ ട്രാക്ക് വഴിയും യാത്ര ചെയ്യുന്നു. ചെറുതാഴം പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി August 4 ചൊവ്വാഴ്ച മുതൽ ഒരാഴ്ചക്കാലം സമ്പൂർണ്ണ ലോക്ഡൌൺ. മാടായി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. വിദേശത്ത് നിന്ന് വരുന്നവരുടെ ക്വാറന്റൈൻ മാനദണ്ഡങ്ങളിൽ ഇളവുകളുമായി കേന്ദ്ര സർക്കാർ. August 8 മുതൽ വിദേശ രാജ്യത്തു നിന്നും വരുന്നവർക്ക് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ആവശ്യമില്ല. കുഞ്ഞിമംഗലം എരമംകുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് മുഖേന ഉദ്ഘാടനം നിർവഹിച്ചു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പ്രവൃത്തി പൂർത്തിയായി വരുന്നു. ഗെയിൽ കമ്മീഷൻ ചെയ്യുന്നതോടെ ആർക്കാണ് നേട്ടമുണ്ടാവുക എന്ന ചോദ്യം സാധാരണക്കാർക്കിടയിൽ ഉയരുന്നു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭയുമായി അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ പാലങ്ങൾ പൂർണ്ണമായും അടച്ചു. നിലവിൽ ഒളവരപ്പാലം വഴി മാത്രമാണ് നിയന്ത്രണങ്ങളോടെ ഇരുവശത്തേക്കും ആളുകളെ കടത്തിവിടുന്നത്. എന്നാൽ ചിലർ നിയന്ത്രണങ്ങൾ മറികടന്ന് റെയിൽവേ ട്രാക്ക് വഴിയും യാത്ര ചെയ്യുകയാണ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ നിയന്ത്രണം കർശനമാക്കാൻ പയ്യന്നൂർ നഗരസഭയും പോലീസും റവന്യൂ വകുപ്പും ആരോഗ്യവകുപ്പും ചേർന്ന് തീരുമാനിച്ചത്. ആശുപത്രി ആവശ്യങ്ങൾ, മറ്റ് അവശ്യ സർവീസുകൾ എന്നിവരെ മാത്രമാണ് ഇതുവഴി കടത്തിവിടുന്നത്. മറ്റ് പ്രധാന വഴികളായ കാര, തട്ടാർക്കടവ്, കാര അണക്കെട്ട് എന്നിവ പൂർണ്ണമായും അടച്ചു. നഗരസഭാ പരിധിയിൽ കച്ചവടം നടത്തുന്ന 80 വ്യാപാരികൾക്ക് കലക്ടറുടെ നിർദ്ദേശാനുസരണം പാസ് നൽകി. ഈ പാസ് ഉപയോഗിച്ച് വ്യാപാരികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. നേരത്തെ കാൽനടയാത്ര അനുവദിച്ചിരുന്നു. ഇതും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം ചിലർ റെയിൽപാലം വഴി യാത്ര ചെയ്യുന്നതും ആശങ്കയ്ക്കിടയാക്കുകയാണ്. തൃക്കരിപ്പൂരിൽ കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കഴിവതും യാത്രകൾ ഒഴിവാക്കണമെന്നും ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്തിലും പരിസര പ്രദേശത്തും COVID-19 പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനവുമായി പഞ്ചായത്ത്. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി August 4 ചൊവ്വാഴ്ച മുതൽ ഒരാഴ്ചക്കാലം സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ചെറുതാഴം പഞ്ചായത്തിൽ മെഡിക്കൽ സ്റ്റോർ ഒഴികെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ August 4 ചൊവ്വ മുതൽ August 10 തിങ്കൾ വരെ അടച്ചിടും. ചെറുതാഴം പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളായി മാറിയ പ്രദേശങ്ങളിലെ റോഡുകൾ പോലീസും കോവിഡ് പ്രതിരോധ വാർഡ്തല ജാഗ്രതാ സമിതി പ്രവർത്തകരും ചേർന്ന് അടച്ചു. ഓട്ടോറിക്ഷകളും മറ്റ് ചെറുവാഹനങ്ങളും ഓടാതെ ഒരാഴ്ചക്കാലം സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കുമെന്ന് പരിയാരം CI KV ബാബു പറഞ്ഞു. ഓരോ പ്രദേശത്തുള്ള വാർഡ്തല സമിതികൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ആളുകളെ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തു നിന്ന ആളുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രവേശിക്കാതിരിക്കാനും ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും അധ്യാപകരൊക്കെ ചേർന്ന് ഓരോ വാർഡിലും
ശക്തമായ വാർഡ് തല സമിതികൾ യോഗം ചേർന്ന് ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്. ഈ ആളുകളുടെ കൂടിച്ചേരൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലുള്ള ലാത്തറ ബസ് സ്റ്റാൻഡും അതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും നാളെ മുതൽ ഒരാഴ്ചത്തെ കാലത്തേക്ക് പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, പോലീസ് എന്നിവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. കണ്ടെയ്ൻമെന്റ് പ്രദേശത്തുള്ളവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ അവ എത്തിച്ചു തരുമെന്നും ഏതാവശ്യത്തിനും പോലീസിനെയോ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അറിയിക്കണമെന്നും സി കെ വി ബാബു പറഞ്ഞു. ഈ ക്വാറന്റൈൻ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ഉള്ള സംവിധാനം ഗ്രാമപഞ്ചായത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് സന്നദ്ധ നമ്മുടെ പോലീസിൻ്റെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസ് ബൈക്ക് പട്രോളുകാരൊക്കെ നിങ്ങളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് പോലീസിനെയോ അവിടുത്തെ വാർഡ് മെമ്പറെയോ അതുപോലെ തന്നെ പിന്നെ വില്ലേജ് ഓഫീസറെയോ ഒക്കെ സമീപിക്കാവുന്നതാണ്. പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനായി പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. സാമൂഹ്യ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയന്ത്രണം കർശനമാക്കുന്നത്. ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്നും കെ വി ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാടായി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. രോഗികളുടെ എണ്ണം 6 വർദ്ധിച്ചു. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. മാടായി ഗ്രാമപഞ്ചായത്തിലെ കോഴിബസാർ മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി അധികൃതർ. പഞ്ചായത്ത് പരിധിയിൽ നേരത്തെ 54 ഉറവിടമില്ലാത്ത COVID-19 സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകളുടെ പിഞ്ചുകുട്ടിയും കോവിഡ് പോസിറ്റീവായി. ഇവരിൽ നിന്ന് സമീപത്തെ വീട്ടിലെ 5 പ്രായമുള്ള കുട്ടിക്കും മറ്റ് 2 കൂടി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതോടെ രോഗികളുടെ എണ്ണം 6. മാടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തു. കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച വാർഡിൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. പഴയങ്ങാടി, മൊട്ടാമ്പ്രം ഭാഗങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കടകൾ പ്രവർത്തിക്കും. അതീവ ജാഗ്രത പുലർത്തണമെന്നും കോവിഡ് നിയന്ത്രണത്തിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ സുഹറാബി പറഞ്ഞു. കൂടുതൽ ജാഗ്രത ജനങ്ങൾ പാലിച്ചാൽ മാത്രമേ മാടായി പഞ്ചായത്തിൽ ഇനിയും ഇത്തരം കേസുകളിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പുറത്തിറങ്ങുന്ന 5 ശേഷം പുറത്തിറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ 6 നമുക്ക് ലോക്ക്ഡൌൺ തന്നെ ഇന്നത്തെ സമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലും മറ്റു പ്രദേശങ്ങളിലും കച്ചവട സ്ഥാപനം നടത്തുന്നവർ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കേണ്ടത്. മാടായി പഞ്ചായത്തിൽ അടുത്ത ഞായറാഴ്ചയും ലോക്ക്ഡൌൺ ആയിരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വിദേശത്ത് നിന്ന് വരുന്നവരുടെ ക്വാറന്റൈൻ മാനദണ്ഡങ്ങളിൽ ഇളവുകളുമായി കേന്ദ്ര സർക്കാർ. August 8 വിദേശ രാജ്യത്ത് നിന്നും വരുന്നവർക്ക് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ആവശ്യമില്ല. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിലാണ് പുതിയ ഇളവുകൾ വന്നിരിക്കുന്നത്. യാത്രയ്ക്ക് 96 മുൻപ് തന്നെ ടെസ്റ്റ് നടത്തിയിരിക്കണം. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. ഗർഭം, അടുത്ത ബന്ധുവിന്റെ മരണം, രോഗം, 10 താഴെയുള്ള മക്കൾക്കായി നാട്ടിലേക്ക് വരിക പോലെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്കായി വിദേശത്ത് നിന്ന് വരുന്നവർക്ക് 7 ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, 7 ഹോം ക്വാറന്റൈൻ എന്നതിനു പകരം 14 ഹോം ക്വാറന്റൈന് ആവശ്യപ്പെടാം. ക്വാറന്റൈൻ മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെങ്കിൽ www.newdelhiairport.in എന്ന പോർട്ടലിൽ 72 മുൻപ് അപേക്ഷിക്കണം. സർക്കാരിന്റെ തീരുമാനം അന്തിമമായിരിക്കും. കൊറോണ നെഗറ്റീവ് ടെസ്റ്റ് റിപ്പോർട്ട് മേൽപ്പറഞ്ഞ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. വിമാനത്താവളത്തിലും ടെസ്റ്റ് റിപ്പോർട്ട് ഹാജരാക്കണം. എല്ലാ യാത്രക്കാരും ആരോഗ്യസേതു ആപ്പ് ഡൌൺലോഡ് ചെയ്തിരിക്കണം. രോഗലക്ഷണങ്ങളില്ലാത്ത യാത്രക്കാരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. രോഗലക്ഷണമുള്ളവരെ ഉടനടി ക്വാറന്റൈനിലേക്ക് മാറ്റും. ഹോം ക്വാറന്റൈനായി അപേക്ഷിച്ചവർക്ക് പുറമെയുള്ള എല്ലാ യാത്രക്കാരെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനായി കൊണ്ടുപോകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പിലാത്രയിൽ പ്രവർത്തിക്കുന്ന ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം താൽക്കാലികമായി അടച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് COVID-19 സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അടച്ചത്.
കോവിഡ് പരിശോധനയിൽ പോസിറ്റീവ് കണ്ടതിനെ തുടർന്ന് ഇയാളെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യ പ്രവർത്തകന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കുടുംബാരോഗ്യ കേന്ദ്രം താൽക്കാലികമായി അടച്ചു. ഇയാൾ അടുത്ത് ഇടപഴകിയ സഹപ്രവർത്തകരായ ആരോഗ്യ പ്രവർത്തകരോട് ഹോം ക്വാറന്റൈനിൽ കഴിയാൻ ആവശ്യപ്പെട്ടു. രണ്ട് ദിവസത്തെ അണുനശീകരണത്തിനുശേഷം ബുധനാഴ്ച കുടുംബാരോഗ്യ കേന്ദ്രം തുറക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ടി രഞ്ജിത് കുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പി വി അൻവർ എം എൽ എയെ വധിക്കാനുള്ള നീക്കത്തിനിടെ പിടിയിലായ രാമന്തള്ളി എട്ടിക്കുളം മൊട്ടക്കുന്നിലെ ആർ എസ് എസ് പ്രവർത്തകൻ എം വിപിനിന്റെ നേതൃത്വത്തിലുള്ള ക്വട്ടേഷൻ സംഘത്തെക്കുറിച്ച് ശക്തമായ അന്വേഷണം വേണമെന്ന് സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ. മൊട്ടക്കുന്ന് കേന്ദ്രീകരിച്ച് ആർ എസ് എസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ബോംബ് നിർമ്മാണവും ആയുധ പരിശീലനവും അടക്കം നടന്നുവരുന്നുണ്ട് എന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എക്കെതിരായുള്ള ഒരു വധശ്രമം ക്വട്ടേഷൻ സംഘം നടത്താൻ പോയത് സംബന്ധിച്ചുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. അതിൽപ്പെട്ട ഒരു പ്രധാന കക്ഷി പയ്യന്നൂർ ഏരിയയിലെ എട്ടിക്കുളം മൊട്ടക്കുന്ന് ഉള്ള ആർ എസ് എസ്സുകാരനാണ്. സഖാവ് ധനരാജിനെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുമ്പിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാൾ. ധനരാജൻ്റെ ഒന്നാം ചരമവാർഷികം ആചരണത്തിൻ്റെ ഭാഗമായി എട്ടിക്കുളത്ത് വരുന്ന പാർട്ടി സഖാക്കൾക്ക് നേരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. കക്കമ്പാറ എട്ടിക്കുളം പ്രദേശങ്ങളിൽ പാർട്ടി അനുഭാവികളായ നിരവധി ആളുകളുടെ വീടുകൾക്ക് നേരെ അക്രമം നടത്തിയ സംഭവത്തിലും പ്രതികളാണ് ഇയാൾ ഉൾപ്പെടെയുള്ള ഈ മൊട്ടക്കുന്നിലെ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ. ഈ രീതിയിൽ പണം വാങ്ങി കൊലപാതകം നടത്തുന്ന രീതിയിലേക്ക് ആർ എസ് എസിൻ്റെ ഈ ക്രിമിനൽ സംഘം മാറിയിരിക്കുന്നു എന്നത് ഇതുമാത്രമല്ല ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് സമഗ്രമായ ഒരന്വേഷണം ഈ ക്വട്ടേഷൻ സംഘത്തെ സംബന്ധിച്ച് ഉണ്ടാകണം എന്ന് സി പി എമ്മിൻ്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സജീവമായ നടപടികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പയ്യന്നൂരിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ച മാവിച്ചേരി സ്വദേശിയായ യുവാവ് രോഗമുക്തനായി. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ച മറ്റ് രണ്ടുപേരും നേരത്തെ കോവിഡ് മുക്തരായി തിരിച്ചെത്തിയിരുന്നു. ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തി വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞയാൾക്ക് ഹോം ഡെലിവറി നടത്തി കോവിഡ് രോഗബാധിതനായ 21-കാരിൽ നിന്നും സമ്പർക്കം വഴി രോഗം ബാധിച്ച വാർഡ് 20 മാവിച്ചേരിയിലെ യുവാവിന് രോഗം ഭേദമായി തിരിച്ചെത്തി. നേരത്തെ രോഗം സ്ഥിരീകരിച്ച മറ്റ് രണ്ടുപേരും കോവിഡ് മുക്തരായിരുന്നു. ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 144 പേരും നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കി. പഴുതുകൾ അടച്ച് നടത്തിയ പ്രവർത്തനങ്ങളാണ് രോഗം പടരുന്നതിനെ തടഞ്ഞു നിർത്തിയത്. കാസർഗോഡ് ജില്ലയിലെ കല്യാണവീട് ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ട 18 പേരെ കർശന നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. രാമന്തള്ളി പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ലാബ് ടെക്നീഷ്യന് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ രാമന്തള്ളി എട്ടിക്കുളം പി എച്ച് സിയിലെ 16 ജീവനക്കാരുടെ ശ്രവ പരിശോധനാ ഫലം നെഗറ്റീവായി. പെരിങ്ങോത്ത് കോവിഡ് ബാധിച്ച പോലീസുകാരന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 82 പേരുടെയും ഫലം നെഗറ്റീവായി. ജൂലൈ 31 വെള്ളിയാഴ്ച ജുമായ്ക്കും ഓഗസ്റ്റ് 2 ഉച്ചയ്ക്ക് ലുഹർ നിസ്കാരത്തിനും കവ്വായി ജുമാഅത്ത് പള്ളിയിൽ പോയവർ നിർബന്ധമായും സ്വമേധയാ വീട്ടിൽ നിരീക്ഷണത്തിലിരിക്കേണ്ടതാണ്. തൃക്കരിപ്പൂരിൽ കോവിഡ് പോസിറ്റീവായ യുവാവ് ഈ പള്ളിയിൽ വന്നിരുന്നു എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് മുഖേന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ടി വി രാജേഷ് എം എൽ എ മുഖ്യാതിഥിയായി. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഈ സ്ഥാപനത്തെയാണ് ആശ്രയിക്കുന്നത്. ആശുപത്രി രോഗീ സൗഹൃദ ആശുപത്രിയായി.
ആരോഗ്യ ബോധവൽക്കരണ സന്ദേശങ്ങൾ വിളിച്ചോതുന്ന മനോഹരമായ ശില്പങ്ങളോടെ സൗന്ദര്യവൽക്കരണം നടത്തി. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണിവരെ ഓഫീസ് സൗകര്യമുണ്ടാകും. സ്പെഷ്യാലിറ്റി ക്ലിനിക്കായ ശ്വാസ്, ആശ്വാസ്, ജീവിതശൈലി, വയോജന കൗമാര ക്ലിനിക് എന്നിവയും ഉണ്ടാകും. ലബോറട്ടറി സേവനവും കൌൺസിലിംഗും പ്രീ ചെക്കപ്പും ആശുപത്രിയിലുണ്ടാകും. യോഗ ഹോൾ, നിരീക്ഷണ മുറി, ശിശുസൗഹൃദ പ്രതിരോധ കുത്തിവയ്പ് മുറി, ഇരിപ്പിട സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടി വി രാജേഷ് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും വനിതാ ജിംനേഷ്യം ഒരുക്കാനും പദ്ധതിയുണ്ട്. സംസ്ഥാന തലത്തിൽ നടത്തിയ ആർദ്രം ജനകീയ ക്യാമ്പയിന്റെ പ്രചരണാർത്ഥം നടത്തിയ ലോഗോ ഡിസൈൻ മത്സരത്തിൽ 1st place നേടിയ മാസ്റ്റർ ഭദ്രന് ടി വി രാജേഷ് എം എൽ എ ഉപഹാരം നൽകി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടു നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കവിത, ജനപ്രതിനിധികൾ, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഗെയിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇത് കമ്മീഷൻ ചെയ്യുന്നതോടെ ആർക്കാണ് നേട്ടമുണ്ടാവുക എന്ന ചോദ്യം സാധാരണക്കാർക്കിടയിൽ ഉയരുകയാണ്. സാധാരണക്കാർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഇനിയും ഏറെ അകലെയാണ്. കൊച്ചി മംഗളൂരു വാതക പൈപ്പ് ലൈൻ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഒരുപാട് പ്രതിഷേധങ്ങളെ അതിജീവിച്ചാണ് പൈപ്പ് ലൈൻ പൂർത്തിയാകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. പൈപ്പിടുമ്പോൾ ഗെയിൽ അധികൃതർ വാഗ്ദാനം ചെയ്ത സിറ്റി ഗ്യാസ് പദ്ധതി പലയിടത്തെയും ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയില്ല. നീലേശ്വരം കഴിഞ്ഞാൽ പിന്നെ നിർമ്മിച്ചിരിക്കുന്ന വാൽവ് സ്റ്റേഷൻ മാത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിലൂടെ ദീർഘദൂരം കടന്നുപോകുന്ന പൈപ്പ് ലൈൻ ചീമേനിയിലെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. കൊച്ചിയിലെയും മംഗളൂരുവിലെയും വ്യവസായശാലകൾ നേട്ടമുണ്ടാക്കുമ്പോൾ ചീമേനിയിലും വൻകിട വ്യവസായങ്ങൾ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ ഇത് അസ്ഥാനത്തായിരിക്കുകയാണ്. പാചകത്തിനും വാഹനങ്ങൾക്കും വ്യവസായങ്ങൾക്കും ചെലവ് നന്നെ കുറയുന്ന ഈ പദ്ധതി പക്ഷേ സാധാരണക്കാർക്ക് ലഭിക്കാൻ സാധ്യതയില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ടിയിരുന്ന ഒരു പദ്ധതി കൂടി അവരിൽ നിന്ന് ഏറെ അകലെയാണെന്നത് നിരാശ പടർത്തുന്ന ഒരു വസ്തുത മാത്രമാണ്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. എരമം കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. എല്ലാ വിഷയങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സത്ത അതിന്റെ ഭാഗമായി വരുന്ന വൻജനമകാലത്തോ ജനമകാലത്തെ പുറത്തു വരുത്തിക്കൊണ്ട് മിഷൻ പ്രവർത്തനം വിജയിപ്പിക്കാനാണ് പുതിയ ആരോഗ്യ കേന്ദ്രം വന്നതോടെ വിദഗ്ധ ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ടാകും. ആശുപത്രി ജനസൗഹൃദ ആശുപത്രിയാകും. രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണിവരെ ഓഫീസ് സൗകര്യമുണ്ട്. സ്പെഷ്യാലിറ്റി ക്ലിനിക്കായ ശ്വാസ്, ആശ്വാസ്, ജീവിതശൈലി, വയോജന കൗമാര ക്ലിനിക് എന്നിവയും ഉണ്ടാകും. ലബോറട്ടറി സേവനവും കൌൺസിലിംഗും പ്രീ ചെക്കപ്പും ആശുപത്രിയിലുണ്ടാകും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ലേഖ, പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വി ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് കെ പി രമേശൻ, എം ചന്ദ്രിക, കെ സി രാജൻ, ഷൈനി ബിജേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കോവിഡും വിഷപ്പാമ്പും തീർത്ത മരണത്തിന്റെ നൂൽപ്പാലത്തിൽ നിന്നും ജീവിതത്തിന്റെ വർണ്ണങ്ങളിലേക്ക് 1.5 മടങ്ങിയെത്തി. ജൂലൈ 21 അർദ്ധരാത്രിയാണ് പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാസർഗോഡ് സ്വദേശിയായ കുട്ടിയെ എത്തിച്ചത്. ഒരേ സമയം വിഷപ്പാമ്പിന്റെ കടിയേറ്റതിന്റെ പ്രശ്നവും കോവിഡ് പോസിറ്റീവും. പ്രതിസന്ധിയുടെ വലിയ ആഴം പിന്നിട്ട ശേഷമാണ് ആശുപത്രി വിട്ട് കുട്ടി വീട്ടിലെത്തിയിരിക്കുന്നത്. ബീഹാറിൽ അധ്യാപകരായ ദമ്പതികളും മക്കളും കാസർഗോഡ് വീട്ടിൽ ക്വാറന്റൈനിലായിരുന്നു. അതിനിടയിലാണ് ജനാല തുറക്കുമ്പോൾ മകൾ 1.5 അണലിയുടെ കടിയേറ്റത്. ക്വാറന്റൈനിലായതിനാൽ പുറത്തേക്കിറങ്ങാനും വയ്യ. എന്നാൽ പാമ്പുകടിയേറ്റ പിഞ്ചുകുഞ്ഞിന് അടിയന്തര ചികിത്സയും വേണം. നിസ്സഹായതയുടെ നിമിഷത്തിൽ ഇവർ നിലവിളിച്ചെങ്കിലും കോവിഡ് ഭയന്ന് ആരും അടുത്തെത്തിയില്ല. ഇതിനിടെയാണ് പൊതുപ്രവർത്തകനായ ജിനിൽ മാത്യു വിവരമറിഞ്ഞെത്തി കുഞ്ഞിനെയും വാരിയെടുത്ത് ആശുപത്രിയിലെത്തിച്ചത്.
ആദ്യം കാസർഗോഡ് ജില്ലയിലെ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും എത്തിക്കുകയായിരുന്നു. ഈ ത്യാഗത്തിന് ഫലമുണ്ടായിരിക്കുന്നു. ജൂലൈ 21 അർദ്ധരാത്രിയാണ് ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചത്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോവിഡ് ബാധിച്ചാൽ മാറ്റിയെടുക്കുക പ്രയാസകരമാണ്. എന്നാൽ വീണ്ടുമൊരിക്കൽ കൂടി പരിയാരത്ത് നിന്ന് ഒരു പിഞ്ചു കുഞ്ഞുകൂടി കോവിഡ് രോഗമുക്തിയായിരിക്കുന്നു. നേരത്തെ 1 വയസ്സും 10 മാസവും പ്രായമുള്ള കുട്ടിയും 2 വയസ്സ് പ്രായമുള്ള കുട്ടിയും ഇവിടെ നിന്ന് കോവിഡ് രോഗമുക്തി നേടിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നുള്ള ഈ പിഞ്ചു കുഞ്ഞിന്റെ കാര്യത്തിൽ കോവിഡിനൊപ്പം വിഷപ്പാമ്പിന്റെ കടിയേൽക്കു കൂടി ചെയ്തതിനാൽ ഒരേ സമയം 2 ചികിത്സയും അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടത്തേണ്ടി വന്നു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ MDP മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് കുഞ്ഞിനെ ചികിത്സിച്ചത്. ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞെന്ന് നോക്കാതെ പരമാവധി വേഗത്തിൽ ആശുപത്രിയിലെത്തിച്ച ജിനിൽ മാത്യുവിന്റെ സാഹസികത കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഈ കോവിഡ് കാലത്ത് മനുഷ്യത്വത്തിന്റെ വലിയ മാതൃക തീർത്ത ജിനിൽ മാത്യുവിനും പാമ്പുകടിയേറ്റത്തിൽ നിന്നും കോവിഡിൽ നിന്നും ജീവൻ രക്ഷപ്പെടുത്തിയ മെഡിക്കൽ സംഘത്തിനും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും പ്രിൻസിപ്പൽ ഡോക്ടർ KM കുര്യാക്കോസും നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കരിവെള്ളൂർ പലിയേരിയിലെ പുഷ്പന്റെ ഫാം കാലികളുടെ വൈവിധ്യം കൊണ്ടുതന്നെ ശ്രദ്ധേയമാണ്. കൂടാതെ 3 ഏക്കറോളം സ്ഥലത്ത് പരന്നുകിടക്കുന്ന പുൽകൃഷിയുമുണ്ട്. പുഷ്പൻ ഫാം നടത്തുന്നത് മൃഗങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. നിരവധി ഇനം പശുക്കൾ നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കൂടാതെ എരുമ പോത്തുകൾ എന്നിവയും ഇവിടുണ്ട്. പശുക്കളെ അന്വേഷിച്ച് നടക്കാറില്ലെന്നാണ് പുഷ്പൻ പറയുന്നത്. ഒത്തുവരുമ്പോൾ വാങ്ങിക്കും, പക്ഷേ ഒന്നിനെയും വിൽക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. 3 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പുൽകൃഷി ആരെയും മോഹിപ്പിക്കുന്നതാണ്. സമീപ സ്ഥലത്തൊന്നും ഇത്രയും സ്ഥലത്ത് പുൽകൃഷി ചെയ്യുന്നത് നമുക്ക് കാണാനാവുകയില്ല. ചെറുതാമുണ്ടാകുമ്പോഴേ വീട്ടിൽ കാലിയായിട്ട് കളിക്കുന്നത്. അപ്പൊ ആ ഒരു താല്പര്യത്തിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിലേക്ക് വന്ന്. അപ്പൊ പുതിയ ഇങ്ങനെ മുമ്പത്തെ ജേഴ്സി മോഡൽ പാല് കൂടുതൽ അനുഭവം കിട്ടുന്ന ഏതാന്ന് നോക്കിയിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം കടിച്ചിട്ട് അത്രയും പശു ആകുന്നു അത്രേ. അപ്പോൾ അത് അതിൻ്റെ പല മോഡലിലെ വില്യാദി പശു, നാടൻ പശു, പിന്നെ ജേഴ്സി, പിന്നെ എരുമയുണ്ട് 2 എണ്ണം. പിന്നെ ആദ്യം ചാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പോത്തിനെ ആദ്യം ഇറക്കി, ഇങ്ങനെ പുൽകൃഷി നടത്തി. ഇപ്പം പുൽകൃഷി ഇപ്പം ഇത്രയും പുല്ലുണ്ടെങ്കിൽ ഇത്ര പശുവിനെ പോറ്റാറിഞ്ഞിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത്. ഇതുവരെ എനിക്ക് 10 ദിവസമായിട്ടൊന്നും കിട്ടിയില്ല. എനിക്ക് ഇത് കറവ് ഇത്ര എണ്ണം ആയാലേ എനിക്ക് കിട്ടുമോ എനിക്കറിയില്ല. മെനക്കെട്ടുകൊണ്ടുണ്ട്, 2-3 കൊല്ലം കൂടി മെനക്കെണ്ണുന്നുണ്ട്. കൂടാതെ വാഴകൾ, മത്സ്യങ്ങൾ, പച്ചക്കറികൾ എല്ലാം ഇവിടെയുണ്ട്. നല്ലൊരു അധ്വാനി കൂടിയായ പുഷ്പൻ സ്വന്തം ജോലി തിരക്കിനിടയിലാണ് ഇവയൊക്കെ നടത്തുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. മെഡി ലാബ് അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്റർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശിവട്ടക്കുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. മെഡി ലാബ്സ് അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്റർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപത്തായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഒബ്സ്റ്റെട്രിക് ഗൈനക്കോളജി സ്കാൻ, ഡോപ്ലർ സ്കാൻ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാകും. പയ്യന്നൂരിനു പുറമെ ചെറുവത്തൂർ, കരിവെള്ളൂർ, പരിയാരം എന്നിവിടങ്ങളിലും മെഡി ലാബ്സ് അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്ററിന് ശാഖകളുണ്ട്. ഡോക്ടർ സുബേർ, ഡോക്ടർ പ്രവീൺ, രാമസ്വാമി, ഷിനുദാസ്, വിനു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കുഞ്ഞിമംഗലം തെക്കുംപാട് പൊതുശ്മശാനത്തിലേക്ക് അന്ത്യകർമ്മങ്ങൾക്ക് ഭൗതിക ശരീരം എത്തിക്കുന്നതിന് തെക്കുംപാട്ടെ പ്രേമരാജ സംഭാവന ചെയ്ത സൗകര്യങ്ങളോട് കൂടിയ ആധുനിക രീതിയിൽ തയ്യാറാക്കിയ സ്ട്രെച്ചർ ഏറ്റുവാങ്ങൽ ചടങ്ങ് തെക്കുംപാട് ഇസ്കോ പന്തലിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ സ്ട്രെച്ചർ ഏറ്റുവാങ്ങി. കുടുംബാംഗങ്ങൾ ചേർന്ന സമുദായമോ ക്രിസ്ത്യാൻ നിർമ്മിക്കുകയും അല്ലെങ്കിൽ ശവദാഹം അങ്ങനെയും നടത്തിയ ഒരു കാലഘട്ടം നിരവധി ഉണ്ടായിരുന്നു, 20 വർഷങ്ങളുണ്ടായി. അതെല്ലാം നിലനിൽക്കുന്നുണ്ട് കുറേയല്ല, എങ്കിൽ പോലും ജന്മം മുതൽ മരണം വരെ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന നിലക്ക് ഒരു പക്ഷഭേദം കാണിക്കേണ്ടതില്ല. 1 ലക്ഷം രൂപ ചെലവിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച മഞ്ചൽ തെക്കുംപാട് എസ്കോ പന്തലിൽ വെച്ച് പൊതുശ്മശാന കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുവാങ്ങി. മഞ്ചൽ സൂക്ഷിക്കുന്നതിനായി കുഞ്ഞിമംഗലം ഹെൽത്ത് ഓർഗനൈസേഷൻ നിർമ്മിച്ച ഷെഡിന്റെ താക്കോൽ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. ചടങ്ങിൽ വെച്ച് CKP നാണിയുടെ സ്മരണാർത്ഥം മക്കൾ സംഭാവന നൽകിയ 40 കസേരയും ടാർപോളിൻ ഷീറ്റും കൈമാറി.
മുൻ MLA CKP പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുശ്മശാന കമ്മിറ്റി സെക്രട്ടറി സി ഉമേശൻ സ്വാഗതം ആശംസിച്ചു. MB ബാബു, കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കീഴറ വിജ്ഞാനപോഷണി വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ സംഭാവന നൽകി. TV രാജേഷ് MLA തുക ഏറ്റുവാങ്ങി. കണ്ണപുരം കീഴറ വിജ്ഞാനപോഷണി വായനശാലാൻ ഗ്രന്ഥാലയം കർക്കിടക മരുന്ന് വിറ്റ് കിട്ടിയ വരുമാനം 25,000 രൂപ മുഖ്യമന്ത്രിയുടെ കോവിഡ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. വായനശാല പരിസരത്ത് നടന്ന ചടങ്ങിൽ TV രാജേഷ് MLA തുക ഏറ്റുവാങ്ങി. വായനശാലയുടെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്ന് TV രാജേഷ് MLA പറഞ്ഞു. ജനങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്ത വിധം വൈവിധ്യമാർന്ന മാർഗങ്ങളിലൂടെയാണ് വായനശാല പണം സമാഹരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് 25,000 രൂപ സമാഹരിച്ച് നൽകിയിട്ടുള്ള വായനശാല കമ്മിറ്റിക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ലൈബ്രറി താലൂക്ക് സെക്രട്ടറി എം ബാലൻ, വി ചന്ദ്രൻ, TK ദിവാകരൻ, PV ദാമോദരൻ, T പവിത്രൻ, KV നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോറത്ത് വനിതാപ്പള്ളിയിലെ പയ്യന്നൂർ നഗരസഭയുടെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വക വാഷിംഗ് മെഷീൻ നൽകി. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിലിന് വാഷിംഗ് മെഷീൻ കൈമാറി. നഗരസഭാ സെക്രട്ടറി അജി KR, ചേംബർ സെക്രട്ടറി വി നന്ദകുമാർ, വി ബാലൻ, MB ഷാഹിദ്, KU കലാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 962 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 801 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. പയ്യന്നൂർ നഗരസഭയുമായി അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ പാലങ്ങൾ പൂർണ്ണമായും അടച്ചു. എന്നാൽ ചിലർ നിയന്ത്രണങ്ങൾ മറികടന്ന് റെയിൽവേ ട്രാക്ക് വഴിയും യാത്ര ചെയ്യുന്നു. ചെറുതാഴം പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 4 August ചൊവ്വാഴ്ച മുതൽ ഒരാഴ്ചക്കാലം സമ്പൂർണ്ണ ലോക്ഡൌൺ. മാടായി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. വിദേശത്ത് നിന്ന് വരുന്നവരുടെ ക്വാറന്റൈൻ മാനദണ്ഡങ്ങളിൽ ഇളവുകളുമായി കേന്ദ്ര സർക്കാർ. 8 August മുതൽ വിദേശ രാജ്യത്തു നിന്നും വരുന്നവർക്ക് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ആവശ്യമില്ല. കുഞ്ഞിമംഗലം, എരമംകുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് മുഖേന ഉദ്ഘാടനം നിർവഹിച്ചു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പ്രവൃത്തി പൂർത്തിയായി വരുന്നു. ഗെയിൽ കമ്മീഷൻ ചെയ്യുന്നതോടെ ആർക്കാണ് നേട്ടമുണ്ടാവുക എന്ന ചോദ്യം സാധാരണക്കാർക്കിടയിൽ ഉയരുന്നു. വാർത്താനേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.